കുഞ്ഞയ്യപ്പ ഞങ്ങൾ പോയിക്കോ പോവാനാ പറഞ്ഞ എന്നോട് കളി എന്റെ അടുത്ത് വേണ്ട കേട്ടോ പറഞ്ഞ മനസ്സിലാവില്ല പോവാനല്ലേ പറഞ്ഞ എന്നോട് ഇനി ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ ഏറെ വടക്കൊണ്ടല്ല കുഞ്ഞയ്യപ്പനാണല്ലോ എടാ നീ എന്ത് വകതിരിവില്ലേ നീ കാണിച്ചത് ഇന്നലെ രാത്രി കൂടെ കളത്തി വന്നതാ പാവോ പാവോ കുറുമ്പേണ്ട് കയ്യില് പിടിച്ച് ഫോറസ്റ്റാരെ ഏൽപ്പിക്കണം നീ പോയ ഡിയോപ്പ എവിടെ അറിക്ക് ഓനെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാന്നേ അവന്റെ ഒരു രേഖ കണ്ടില്ലേ കൊല വന്ന എത്ര നിയന്ത്രണവാഴ ഇവൻ നശിപ്പിച്ചെന്നറിയാവോ എവരെ കയറ്റി വിട്ടിട്ട് വീണ്ടും വന്ന് കൃഷി നശിപ്പിച്ചാലേ നിങ്ങൾ ഉണ്ടാക്കി തരുവോ അതെ നിങ്ങൾ കാട്ടി കൃഷി ചെയ്താ പോരാ അത് നോക്കി നടത്താനും പഠിക്കണം അതിന് ഉറക്കൊഴിച്ച് കാത്തിരിക്കാൻ വേണം അത് നിങ്ങൾക്ക് വയ്യ രാവിലെ വെള്ളം അടിച്ച് വന്നിരിക്കുന്നു വെടിവെച്ച് കൊല്ലണേന് പറ അവന്റെ ഒരു വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ ഒന്ന് അടങ്ങിയിരിക്കണം കുഞ്ഞുനേട്ട നീ പോയിട്ട് കുറച്ച് കയറും പടവും കമ്പി വടിയൊക്കെ എടുത്തോ ഞാൻ കേട്ടിട്ടാ കുഞ്ഞേപ്പ ഈ പേടിക്കണ്ടാ അനക്ക് ഞാനുണ്ട് താപ്പാരയുടെ വിളിച്ചോ കൂപ്പിന്ന് ഈ കമ്പൊക്കെ പിടിച്ചേ രണ്ട് കുറുക്കൂടെ എടുത്തോ കനവുള്ള വേണേ നീ ഉണ്ടാണ്ടി രാത്രി നീ എന്നെ കാണിക്കാൻ പോകണ ഈ കയറും കൊണ്ട് ആനക്കൊന്ന് കെട്ടിച്ചു ചാൻ പോകണം ഈ മുണ്ടാണ്ടിടാ ഞാൻ കാണിച്ചരാ അതെന്താ അവിടെ അത് കുഴിഞ്ഞു പിടിച്ച് കേട്ടാണ് അയ്യോ അപ്പൊ വരില്ലേ അതെന്നോട് കയറി കിട്ടുന്നത് നല്ല വരിഞ്ഞു മുറുക്കി കെട്ട ആരും വരും തുണി വേണമല്ലോ ഇങ്ങോട്ട് കാണണം ഞാൻ പറഞ്ഞിട്ടേ വിടാവോ എന്തുട്ട കാണിക്കണം ശരിയാണോന്ന് ഈ ഭാഗം പറഞ്ഞൂടെ കോപ്പ നേരെ വിളിക്കാട്ടെ കേട്ടോ പടവും കയറും ഒക്കെ ശരിയാക്കി വെച്ചോ അവിടെ നിന്നാ മതി അവിടെ നിന്നാ മതി ആ ആ കയറിട്ട് കൊടുക്കാ അങ്ങോട്ട്
ഇവിടെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ അല്ലെങ്കിൽ ആ കൊമ്പ് രണ്ട് മൂട്ടെടുത്ത് വെറുതെ ഒരൊറ്റ കുത്തു വയ്ക്കാന്നാണല്ലോ ആ കുഞ്ഞേപ്പാ ഇനി നീ എവിടെ കേറച്ച പറ്റോ ആ ഇനി വഴിക്കാറല്ലേ കേറ്റി വിടാൻ ഞാനുണ്ടാവില്ല വയ്ക്കോ വയ്ക്കോ ഈ ഒരു വീഡിയോ വയ്ക്കാം ബീഡി വലിക്കൂല്ലേ ചോദിച്ചത് കേട്ടില്ലേ ഏയ് അപ്പൊ ഞാൻ കണ്ടതോ ആരോ ഒരുത്തം കത്തിച്ചു തന്നു ഞാൻ വലിച്ചു ആ ബേജാറിന്റെ ബീഡി എന്നെ എന്ത് കിട്ടിയാലും വലിക്കൂലേ എന്ന് വെച്ച് മാഷോട് പറയല്ലേ ആ കുഴിയിൽ പൊങ്ങും താഴെയും ചെയ്തപ്പോ ഞാൻ ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല അതിപ്പോ ഒരാളത്ത് വരുമ്പോ നോക്കി നിൽക്കാൻ പറ്റുമോ ഇങ്ങനെ വായിക്കേ ഇങ്ങനെ നോക്ക മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും രണ്ടിന്റെയും ജീവൻ ഇക്കൊരുപോലെയാ ആ ഇക്കഴിഞ്ഞ ഓണത്തിനെ നമ്മുടെ അടുക്കള പറയുന്നില്ലേ ഓന്റെ കുട്ടി കിണറ്റിന് വീണു ഓടിക്കൂടാനും ഒച്ചയിടാനും ഒക്കെ നമ്മുടെ ആളുകൾക്ക് നല്ല മിടുക്കാണല്ലോ ഒരെണ്ണം വേണമല്ലോ എടുത്ത് ചാടാൻ ഈ പരമും കൂടെ മിഴിച്ചോണ്ട് നിന്നു അല്ല മൂപ്പരി ചാടിയിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാന്ന് വെച്ചോ കുട്ടി ഒന്ന് പൊന്തി പിന്നെയും പൊന്തി മൂന്ന് കഴിഞ്ഞ പിന്നെ പൊന്തില്ലാന്നാ ഞാനൊന്നും ആലോചിക്കാൻ നിന്നില്ല എടുത്ത് ചാടി കുട്ടിയെ കയറ്റി അന്ന് മുറിഞ്ഞ പാടായത് ആ ആനയുടെ കൊമ്പിലോ തുമ്പിക്കയിലെങ്ങാനും പെട്ടിരുന്നെങ്കിലോ എനിക്ക് ഓർക്കാൻ മുടി വയ്യ അതിനല്ലേ ആളോളം വന്നിരുന്നത് അപ്പ വലിക്കില്ലേ വടം മേലോട്ട് പിന്നെ നമ്മുടെ കുഞ്ഞേപ്പനല്ലേ ഉപദ്രവിക്കില്ലാന്നും കേറ്റി വിടാനാന്നും ഞാൻ ഓരോട് നേരത്തെ പറഞ്ഞിരുന്നേ പറഞ്ഞു തപ്പിടി ആനക്ക് മനസ്സിലായും കാണും കാണൂല്ലോ അതുകൊണ്ടല്ലേ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഓ മേലോട്ട് കയറി പോയത് എനിക്ക് അങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു അത് അപ്പ പറഞ്ഞാ മതിയായിരുന്നല്ലോ തൊടുവ് തടവ് എന്തുവാണ് ചെയ്യായിരുന്നു എനിക്ക് എനിക്കൊരു ആനവാലി കൊണ്ടുതരുവോ എന്തിനാ അതുകൊണ്ട് മോതിരം ഉണ്ടാക്കിയിട്ടാ പേടി സ്വപ്നം കാണില്ലെന്ന ചുമ്മാ പറയണതാണെന്നേ അല്ല തന്നെ അവന്റെ വാലിൽ ആകെ രണ്ടു മൂന്നെണ്ണേ ഉള്ളു ഇനി അതുകൂടെ പറിച്ചെടുത്ത പാവം ഇനി പേടി തോന്നുമ്പളേ ഇങ്ങനെ എന്നെ ഓർത്തപ്പോഴും ഓർക്കാറുണ്ട് ഒരു പേടി ഇല്ലാതെ ആ കാട്ടില് ഒറ്റയ്ക്ക് എങ്ങനെ കഴിയണമെന്ന് എന്ത് പറഞ്ഞാലും ഒരു പേടി എനിക്ക് ഒന്നിനേം പേടിയില്ല അപ്പൊ രാത്രിയിൽ കാലങ്ങളിൽ പോകുമല്ലോ ഞാൻ തിരിച്ചു പോവും എണയാണെന്നവര് ചെലപ്പോ അവറ്റ വരികയും ചെയ്യും അത് ചമ്മ സത്യം സ്നേഹിക്കാൻ മനുഷ്യന്മാരെക്കാൾ നല്ലത് മൃഗങ്ങളാ ഞാനൊന്നും മറന്നു ദേ ഇത് രക്തയമ്പരാ ഏതോ ദുഷ്ടന്മാർ പണ്ട് കാട്ടിന്ന് വെട്ടിക്കൊണ്ടുപോയെന്റെ കുറ്റിയാ കിടക്കുമ്പോ കിട്ടി വയ്ക്കേ ഇത് ദിവസം അരച്ചു പുരട്ടിയ മുഖം ദേ വെട്ടിത്തിളങ്ങും Mm-hmm.